കഥ തുടങ്ങുന്നത് 1980 കാലഘട്ടം കാണിച്ചുകൊണ്ടാണ്. നമ്മുടെ കഥാനായകനായ ജൂൻ വിദ്യാർത്ഥിയാണ്, കൂടാതെ അവൻ മാത്സില് പുലിയാണ്. ഇപ്പോ ദേ റിപ്പോർട്ട് കാർഡ് വാങ്ങിക്കാനായി സ്കൂളിലെത്തിയിരിക്കുന്ന അവന്റെ കൂടെ അവന്റെ സഹോദരിയായ ബോയും ഉണ്ട്. ഇവന്റെ മാർക്കെല്ലാം കാണുന്ന ബോയ്ക്ക് വളരെ വലിയ അഭിമാനം. അതുകൊണ്ട് തന്നെ തിരിച്ച് ഇവരുടെ ഗ്രാമത്തിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടയിൽ സഹയാത്രികരോടെല്ലാം തന്റെ അനിയന്റെ നേട്ടങ്ങളെ പറ്റിയും മാർക്കിനെ പറ്റിയും ഒക്കെ ബോ വാചാലയാകുന്നു. അങ്ങനെ ഒരു സ്റ്റേഷനെത്തുമ്പോ ഇവരവിടെ ഇറങ്ങി നടക്കാണ്. ഒരു ടണല് കടന്ന് അപ്പുറത്തേക്ക് ചെന്നാൽ ഇവർക്ക് ഇവരുടെ ഗ്രാമത്തിലേക്ക് പോകാൻ സാധിക്കൂ. ഇവരുടെ ഗ്രാമത്തിൽ ട്രെയിനിന് സ്റ്റേഷൻ ഇല്ല, അതവിടെ നിർത്താറുമില്ല. അങ്ങനെ ജൂനും സഹോദരിയും മറ്റ് സഹയാത്രികരും ഈ ഗ്രാമത്തിലേക്ക് പോകാനുള്ള മറ്റ് സഹയാത്രികരും അങ്ങനെ ട്രെയിൻ ഇറങ്ങി ടണലിലൂടെ നടന്ന് മറുവശത്ത് ചെല്ലുമ്പോഴാണ് അകത്തൂടെ ഒരു ട്രെയിൻ വരുന്ന ശബ്ദം ഇവർ കേൾക്കുന്നത്. ഈ പാളത്തിന്റെ അവിടെ മറ്റ് സ്ഥലമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇവർ ആകെപ്പാടെയുള്ള ഒരു ചെറിയ സ്ഥലത്തേക്ക് എല്ലാരും കൂടി വെപ്രാളത്തിൽ ചാടിക്കയറി നിൽക്കാണ്. ഇവിടെ നിന്ന് താഴെ വീണാലും കഥ കഴിയും, ട്രെയിൻ വന്നിടിച്ചാലും കഥ കഴിയും. വളരെ റിസ്കോടെയാണ് ഈ ഗ്രാമത്തിലേക്കും ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്കുമൊക്കെ ഇവർ ഈ ഒരു പാളം മാർഗം യാത്ര ചെയ്യുന്നത്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. ചെറിയൊരു പയ്യനായിരുന്ന ജൂൻ ഇപ്പോ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായി മാറിയിരിക്കുന്നു. ജൂൻ ഇപ്പോ പ്രസിഡന്റിന് കത്ത് എഴുതുകയാണ്. ഇത് അവന്റെ 54-ാമത്തെ കത്തായിരുന്നു. തുടർച്ചയായി അവൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രസിഡന്റിന് അവന്റെ ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട്, പ്രധാനമായി ഗ്രാമത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്തുകൾ എഴുതുന്നു. അവന്റെ പുതിയ ഹൈസ്കൂളിലെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ അവൻ സ്കൂളിൽ പോകാനായി തയ്യാറാകുന്നു. അവനെ കൂടെ കൊണ്ടാക്കാനായി ചേച്ചിയും പുറപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടോ മൂന്നോ ടണലുകളും അത്രയും തന്നെ പാലങ്ങളും മറികടന്ന ഒരു സ്റ്റേഷന്റെ അവിടെ എത്തുന്നു. ഇവരുടെ ഗ്രാമത്തിലെ സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയേറെ ദുസ്സഹമായ രീതിയിൽ യാത്ര ചെയ്ത് ഇവർക്ക് സ്റ്റേഷനിലെത്തിച്ചേരേണ്ടി വരുന്നത്. അങ്ങനെ ആ സമയം അവിടെ ഉണ്ടായിരുന്ന ട്രെയിൻ ഓടിച്ചിരുന്ന ലോക്കോ പൈലറ്റ് മറ്റാരും അല്ല, ഇവരുടെ അച്ഛനായിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജോലി ഏറെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം ജോലി സ്ഥലത്താണ് അദ്ദേഹം ഉണ്ടാകാറുള്ളത്. അങ്ങനെ ആ ട്രെയിനിൽ കയറി ജൂൻ യാത്ര ചെയ്യുമ്പോ ജൂനിന് അറിയാവുന്ന ജൂന്റെ അച്ഛന്റെ കൂട്ടുകാർ പഠിച്ച് നല്ല മാർക്കോടെ ഹൈസ്കൂളിൽ അഡ്മിഷൻ നേടിയതിന് അവനെ പ്രശംസിക്കുന്നു. അങ്ങനെ അവിടെ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും ഏകദേശം 2 മണിക്കൂറിലേറെ സൈക്കിള് ചവിട്ടിയാണ് പുതിയ സ്കൂളിലേക്ക് ജൂൻ എത്തുന്നത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് അവൻ അവന്റെ ഗ്രാമത്തിലും റെയിൽവേ സ്റ്റേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ഗ്രാമത്തിൽ നിന്ന് ഏറെ ദൂരെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തി യാത്ര ചെയ്യുന്നത് ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. അങ്ങനെ അന്ന് ലേറ്റ് ആയാണ് അവൻ ആ സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും അവിടെ അസംബ്ലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയി എത്തുന്ന ജൂനെ റാഹി എന്ന പെൺകുട്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇതേ ടീം ജൂന്റെ അച്ഛൻ റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥനെയും ഗ്രാമത്തിലെ ചില ആളുകളെയും കൂട്ടി ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ഗ്രാമത്തിലെ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനെ പറ്റിയായിരുന്നു മീറ്റിംഗ്. ഈ ടീം ആ റെയിൽവേ ഉദ്യോഗസ്ഥൻ ആ ഒരു ഗ്രാമത്തില് സ്റ്റേഷൻ ആരംഭിച്ചാൽ അത് നഷ്ടമായിരിക്കും, കാരണം അത്രയേറെ പാസഞ്ചേഴ്സ് ആ സ്റ്റേഷൻ ഉപയോഗിക്കാൻ ചാൻസ് ഇല്ലെന്നെല്ലാം പറയുന്നു. തീർത്തും അവിടെ സ്റ്റേഷൻ പണിയുന്നില്ല എന്ന് പറയുന്നില്ലെങ്കിലും പണിയുമെന്ന വലിയ പ്രതീക്ഷയുമില്ല, എന്തായാലും ശ്രമിച്ചുകൊണ്ടിരിക്കാനായി പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. അപ്പോഴെല്ലാം ജൂൺ പതിവ് പോലെ തന്നെ ലേറ്റ് ആയാണ് സ്കൂളിലെത്താറുള്ളത്. എക്സാം ഉള്ള ദിവസവും അവൻ വളരെ ലേറ്റ് ആയാണ് എത്തുന്നത്. അവൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നു. ഈ ഒരു ക്ലാസ്സിലെ തന്നെ ഒരു ടോപ്പ് സ്റ്റുഡന്റ് ആണ് അവൻ. അതുകൊണ്ട് തന്നെ അവൻ എക്സാം ആദ്യം തന്നെ ഫിനിഷ് ചെയ്ത് കോൺഫിഡന്റ് ആയി ഇരിക്കുന്നു. പേപ്പർ കളക്ട് ചെയ്യാനായി എത്തുന്ന റാഹി അവന്റെ പേപ്പർ നോക്കുമ്പോ അതിലെ ചില തെറ്റുകൾ അവൾക്ക് മനസ്സിലാവുന്നു. എക്സാം പേപ്പർ തിരിച്ചു കൊടുക്കാൻ ഇനിയും സമയം ബാക്കിയുള്ളത് കൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ അവനോട് തെറ്റുത്തരത്തിന്റെ കാര്യം അറിയിക്കുകയും മിച്ചമുള്ള സമയത്തിനകം അവനത് കറക്റ്റ് ആക്കി ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. റാഹിക്ക് ജൂനിനോടൊരു താല്പര്യമുള്ള കാര്യം അവള് തന്നെ കൂട്ടുകാരിയോട് പറയാണ്. അവൾ എപ്പോഴും ജൂനിനെ പിന്നീടങ്ങ് പിന്തുടരാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് അവൻ രഹസ്യമായി ആർക്കോ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അവന്റെ ഗേൾ ഫ്രണ്ടിനായിരിക്കാം എന്ന് അവൾ കരുതുന്നു. എന്തായാലും എന്താണെന്ന് അറിയാനായി ക്ലാസ്സിൽ അവൻ ഇല്ലാത്ത സമയം അവൾ അവന്റെ ബാഗ് തുറന്ന് പരിശോധിക്കുമ്പോ ഒരു ലെറ്റർ കിട്ടുകയാണ്. അത് വായിക്കുമ്പോഴാണ് ഇത് പ്രസിഡന്റിനുള്ള കത്താണ്, തങ്ങളുടെ ഗ്രാമത്തിൽ റെയിൽവേ സ്റ്റേഷൻ പണിയാനായിട്ടുള്ള അവന്റെ ശ്രമത്തിന്റെ ഭാഗമാണിത് എന്നെല്ലാം അവൾക്ക് മനസ്സിലാവുന്നത്. അവൾ അങ്ങനെ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ അവിടേക്ക് എത്തുകയും അവളുടെ കയ്യിൽ നിന്ന് വായിച്ചുകൊണ്ടിരുന്ന കത്ത് തട്ടിപ്പറിച്ച് വാങ്ങുകയും ചെയ്യുന്നു. അടുത്ത ദിവസം ജൂനെ കാണുന്ന റാഹി അവൻ പ്രസിഡന്റിന് എഴുതിയ ലെറ്റർ തീരെ ഫോർമൽ ആയിരുന്നില്ല ഉണ്ടായിരുന്നതെന്നും അതുകൊണ്ടാണ് പ്രസിഡന്റ് അത് അക്സെപ്റ്റ് ചെയ്യാത്തതെന്നും പറയുന്നു. ഒപ്പം തന്നെ കത്ത് തുറന്ന് വായിച്ചതിന് ക്ഷമ ചോദിക്കുന്ന അവൾ അവനെ നന്നായി കത്തെഴുതാൻ പഠിപ്പിക്കാമെന്ന് പറയാണ്. റാഹിയുടെ അച്ഛൻ ഗവർണിംഗ് കൌൺസിൽ മെമ്പർ ആയതുകൊണ്ട് തന്നെ ഫോർമൽ ലെറ്റർ എഴുതുന്നതിനെ പറ്റി നല്ല അറിവുണ്ട്. അങ്ങനെ പിന്നീട് ക്ലാസ് കഴിഞ്ഞുള്ള സമയങ്ങളിൽ രണ്ടുപേരും കത്തെഴുത്ത് പഠിക്കാനായി ഒത്തുകൂടുന്നു. അങ്ങനെ ഒരുപാട് നേരം ഇവർ ഒന്നിച്ച് ചെലവഴിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇവർ തമ്മിൽ നല്ല കൂട്ടുമാകുന്നു. ഇപ്പോൾ ഇറങ്ങുന്ന സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയാലും ഒരു 3 ബ്രിഡ്ജസും 3 ടണലുകളും തങ്ങൾക്ക് ക്രോസ് ചെയ്ത് വേണം തങ്ങളുടെ ഗ്രാമത്തിൽ എത്താനെന്ന് ജൂൻ പറയുകയാണ്. ഇതാണ് തങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് അവൻ പറയുമ്പോൾ ഈ പറഞ്ഞ പാലങ്ങളും ടണലുകളും ക്രോസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ട്രെയിൻ വന്നാൽ ആളപായം ഉണ്ടാവാനുള്ള ചാൻസ്
വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ ട്രെയിൻ വരുന്നത് ആ സ്ഥലത്തുകൂടെ പോകുന്ന ആളുകളെ അറിയിക്കാനായി എന്തെങ്കിലും സിഗ്നൽ സ്ഥാപിച്ചാൽ കാൽനട യാത്രക്കാർക്ക് അത് ഉപകാരപ്പെടുമല്ലോ എന്നാണ് റാഹി അഭിപ്രായപ്പെടുന്നത്. അത് നല്ലൊരു ഐഡിയ ആണ്. ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തുന്നത് വരെ ഇനി ആളപായം ഉണ്ടാകുന്നത് തടയാനായി ഇത് തന്നെ പ്രാവർത്തികമാക്കാമെന്ന് കരുതി ജൂൺ വീട്ടിലെത്തിയ ശേഷം അവന്റെ സഹോദരിയുടെ കൂടെ ചേർന്ന് ഒരു സിഗ്നൽ ഡിവൈസ് നിർമ്മിക്കുകയാണ്. ട്രെയിൻ പാളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷനിലൂടെ ഈ ഒരു ഡിവൈസ് ട്രെയിൻ വരുന്നുണ്ടെന്ന സിഗ്നൽ മറ്റുള്ളവർക്ക് നൽകും. അങ്ങനെ ജൂൺ അവൻ റെഡിയാക്കിയ ആ ഒരു ഡിവൈസ് നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഇതുവഴി ടണലിലൂടെ ട്രെയിൻ വരുന്നുവെന്ന് ആ സമയം പാളത്തിലൂടെ പോകുന്ന ഇവർക്ക് മനസ്സിലാവുന്നതെന്ന്. അങ്ങനെ അതിനെല്ലാം ശേഷം അവൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ റാഹി അവനെ കാണുന്നു. ഇവന് ഓസ്ട്രോനറ്റ് ആവാനാണ് ഇഷ്ടം. ബഹിരാകാശം എന്നത് കൊച്ചിലെ തൊട്ടുള്ള ഇവന്റെ വലിയ ആഗ്രഹമാണ്, താല്പര്യമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുന്ന അവൾ ലൈബ്രറിയിൽ നിന്ന് അവന് കുറെ ബുക്സ് വായിക്കാനായി എടുത്തു കൊടുക്കുന്നു. അവൻ വീട്ടിൽ ചെന്ന് അതെല്ലാം ഇരുന്ന് വായിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ജൂനിന് ഒരു പെണ്ണിനോട് അടുപ്പമായിട്ടുണ്ടെന്ന കാര്യം അവന്റെ പെരുമാറ്റത്തിൽ നിന്നെല്ലാം ചേച്ചിക്ക് മനസ്സിലാവുന്നു. ജൂനും റാഹിയും തമ്മിൽ പരസ്പരം ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടുപേർക്കും പരസ്പരം തുറന്നു പറയാതെ തന്നെ മനസ്സിലാവുന്നു. ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് പുറമെ ഇവർ സിനിമ കാണാൻ പോകാനും ഒന്നിച്ചൊരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കാനും ഒക്കെ തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ക്ലാസ്സിലിരിക്കുന്ന ജൂനിനെ പ്രിൻസിപ്പൽ കാണാൻ വിളിപ്പിക്കുന്നു. ജൂൺ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ റാഹിയും അവളുടെ അച്ഛനും ഉണ്ട്. ഇവരെ രണ്ടുപേരെയും കണ്ടപാടെ ജൂൻ ആകെ പേടിക്കാണ്. കാരണം ഇവരുടെ റിലേഷൻ അവളുടെ വീട്ടിൽ അറിഞ്ഞു എന്ന് ഇവനാകെ പാനിക് ആകുന്നു. അത് കാണുന്ന അച്ഛന് ഇവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലും അച്ഛന്റെ വരവ് അതിനെപ്പറ്റിയൊന്നും സംസാരിക്കാനായിരുന്നില്ല. റാഹിയുടെ കൂടെ ജൂനിന് ഈ ഒരു സ്കൂളിൽ നിന്ന് മാറി കൊറിയയിൽ തന്നെ വലിയൊരു ടോപ്പ് സ്കൂളിൽ പഠിക്കാനൊരു ഓപ്പർച്യൂണിറ്റി ഇദ്ദേഹം റാഹിയുടെ നിർബന്ധപ്രകാരം സെറ്റാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി ചോദിക്കാനായിട്ടാണ്. എന്തായാലും ഈ കാര്യം അറിയുന്ന അവൻ അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് ചേച്ചിയോട് എന്താ ചേച്ചി ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്, നിനക്ക് ഒരുപാട് ഉയരങ്ങളിലെത്താൻ ഇത് സഹായിക്കുമെന്നാണ് ചേച്ചി പറയുന്നത്. അവൻ പിന്നീട് അച്ഛനോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കാനായി പോകുന്നുണ്ടെങ്കിലും അച്ഛന് നല്ല തിരക്കായത് കാരണം പോകുന്നെങ്കിൽ പോയെന്ന് മാത്രം പറഞ്ഞ് അച്ഛൻ അങ്ങ് പോകുന്നു. അങ്ങനെ തിരിച്ചവൻ വീണ്ടും ഗ്രാമത്തിലേക്ക് പോകാനായി ആ ഒരു ടണലിന്റെയും പാലത്തിന്റെയും ഒക്കെ അടുത്തെത്തുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഇവൻ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇൻഡിക്കേറ്റർ ഡിവൈസ് അപ്പോഴേക്കും നശിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ചിലർക്കപ്പോൾ ട്രെയിൻ വന്ന് ഇടിച്ചൊക്കെ അപകടവും പറ്റിയിട്ടുണ്ട്. ഇത് കാണുന്ന അവന് വർഷങ്ങൾക്ക് മുന്നേ അവന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ ട്രാജഡി ഓർമ്മ വരാണ്. ചിത്രത്തിന്റെ തുടക്കത്തില് കുട്ടിയായിരുന്ന ജൂൺ അവന്റെ ചേച്ചിയുടെ കൂടെ റിപ്പോർട്ട് കാർഡിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നതും ഈ ഒരു ടണലിന്റെ അവിടെ എത്തുമ്പോൾ ട്രെയിൻ വരുന്നതും അവരതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. യഥാർത്ഥത്തിൽ അവരന്ന് രക്ഷപ്പെട്ടിരുന്നില്ല. ട്രെയിൻ വന്ന് പെട്ടെന്ന് വെപ്രാളത്തിൽ മാറുന്നതിന്റെ ഇടയിൽ ജൂണിന്റെ പഠനത്തിന് അവന് കിട്ടിയ അംഗീകാരമായ അവന്റെ കയ്യിലുണ്ടായിരുന്ന ട്രോഫി വെള്ളത്തിലേക്ക് വീഴാൻ പോയപ്പോൾ അത് ചേച്ചി എടുക്കാനായി ശ്രമിച്ചു. ആ സമയം ചേച്ചി കാൽ വഴുതി വെള്ളത്തിലേക്ക് വീണ് മരണമടഞ്ഞു. പിന്നീട് അങ്ങോട്ട് ചേച്ചി ഇവന്റെ കൂടെ ഉള്ളതായി കാണിച്ചതെല്ലാം ഇവന്റെ ഒരു തോന്നലായിരിക്കാം, അല്ലെങ്കിൽ ചേച്ചിയുടെ ആത്മാവ് ആ അനിയന്റെ കൂടെ ഉണ്ടായിരുന്നതായിരിക്കാം. എന്തായാലും ചേച്ചി മരിച്ചു. ഇപ്പോൾ താൻ ഈ ഗ്രാമത്തിൽ നിന്ന് പോയ തന്റെ ചേച്ചിയുടെ ആത്മാവിനെ തനിക്ക് പിന്നീട് കാണാൻ സാധിക്കില്ലല്ലോ എന്ന് അവൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിലുള്ളവർക്ക് ഇനി ഒരു അപകടവും പറ്റാത്ത രീതിയിൽ ഇവിടെ ഒരു ശാശ്വത പരിഹാരമായി ഒരു സ്റ്റേഷൻ സ്ഥാപിച്ച ശേഷം മാത്രമേ താൻ ഇവിടെ നിന്ന് പോകൂ എന്ന് അവൻ മനസ്സിൽ തീരുമാനിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ജൂൺ അവന്റെ അച്ഛന്റെയും ചില ഗ്രാമവാസികളുടെയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ജൂൺ പതിവായി അയക്കാറുണ്ടായിരുന്ന കത്തിന് പ്രസിഡന്റ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഈ ഒരു ഗ്രാമത്തിൽ സ്റ്റേഷൻ പണിയാനായി സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ അതിനുവേണ്ട ഫണ്ട് ഇപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഉടനെ പാലം പണി നടക്കില്ല, എന്നാലും നടത്താമെന്ന രീതിയിലൊക്കെ മറുപടി വരുമ്പോൾ എന്തായാലും പ്രസിഡന്റ് അതിനുള്ള അനുമതി തന്നതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിന്ന് എങ്ങനെയും ഈ പാലം പണി പൂർത്തിയാക്കണമെന്ന് തന്നെ ജൂൺ എല്ലാവരോടുമായി പറയുന്നു. ആദ്യമൊക്കെ നാട്ടുകാർ ഇത് പ്രാക്ടിക്കലായ ഒന്നായി കണക്കാക്കില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ പണിക്ക് ആദ്യം ഒറ്റയ്ക്കാണ് ജൂൺ ഇറങ്ങുന്നത്. അവനിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നാട്ടുകാരും മോട്ടിവേറ്റഡ് ആയി അവന്റെ കൂടെ ഒത്തുകൂടുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ സ്റ്റേഷന്റെ പണി ഇവർ പൂർത്തീകരിക്കുന്നു. അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് പോകുന്ന ജൂനിനെ അവന് ബഹിരാകാശം ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു അധ്യാപകൻ അമേരിക്കയിലെ നാസയിലേക്കുള്ള ഇന്റേണിന്റെ ചില ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നൽകുന്നു. സ്കോളർഷിപ്പ് കിട്ടിയ അവിടെ പോയി ഇവന് നാസയിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനായി മാറാൻ സാധിക്കും. ഇതേ ടീം ലോക്കൽ സ്റ്റേഷൻ പണി കഴിപ്പിച്ചതിന്റെ നേതൃത്വം നൽകിയതിനെ പറ്റിയുള്ള ജൂനിന്റെ ഇന്റർവ്യൂ എടുക്കാനായി ലോക്കൽ മീഡിയക്കാരും എത്തുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷന്റെ പണി പൂർത്തിയായെങ്കിലും ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉദ്ഘാടന ദിവസം വന്നെത്തുന്നു. ജൂനും നാട്ടുകാരും ഒക്കെ വളരെ ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ജൂനിന്റെ ചേച്ചിയുടെ ആത്മാവും ഉണ്ട്. അങ്ങനെ സ്റ്റേഷൻ ലക്ഷ്യമാക്കി ട്രെയിൻ വരുന്നത് കാണുന്ന ഇവരെല്ലാം സന്തോഷിക്കുന്നു. ആ ട്രെയിൻ ഓടിച്ചിരുന്നത് ജൂനിന്റെ അച്ഛനാണ്. പക്ഷെ ഇവരുടെ എല്ലാവരുടെ മുഖത്തെ സന്തോഷം മായുന്നത് ആ ട്രെയിൻ ഈ സ്റ്റേഷനിൽ നിർത്താതെ പോകുമ്പോഴായിരുന്നു. ഇവിടെ ഇങ്ങനെ സ്റ്റേഷൻ ഗവൺമെന്റ് മുൻകൈ എടുത്ത് പണിയാതെ നാട്ടുകാർ തന്നെ പണിതതിലൊക്കെ ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് ചില റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് കണ്ണുകടി ഉണ്ടായിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ജൂനിന്റെ അച്ഛൻ അവിടെ ട്രെയിൻ നിർത്താതെ പോയത്. ജൂൻ ഒരുപാട് പിന്നീട് അച്ഛനോട് റിക്വസ്റ്റ് ചെയ്തെങ്കിലും അച്ഛൻ അതിന് തയ്യാറായില്ല. അങ്ങനെ ജൂനും അവന്റെ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കണക്കേ ആവുന്നു.
ആയിരുന്നു. ആ ഒരു സമയത്താണ് ജൂനിന് വിദേശത്തേക്ക് പോകാനായിട്ടുള്ള ഒരു സ്കോളർഷിപ്പിന്റെ എക്സാം സിയോളിൽ വെച്ച് നടക്കുന്നുണ്ടെന്ന് ജൂന്റെ അധ്യാപകനിൽ നിന്ന് അച്ഛൻ അറിയുന്നത്. ഒപ്പം തന്നെ ജൂൻ ആഗ്രഹിക്കുന്നത് ഇവിടെ സ്റ്റേഷൻ വരിക എന്നത് അവന്റെ അമ്മയും ചേച്ചിയും പോലെ പല കാരണങ്ങളുകൊണ്ട് ഇവിടെ വെച്ച് മരണപ്പെട്ട ആളുകൾക്കുള്ള ഒരു ആദരാഞ്ജലി പോലെ ആകുമെന്നും ഇനി വരുന്നവർക്ക് അപകടം പറ്റാതിരിക്കാനും അത് നല്ലതാണെന്നും ഒക്കെ അച്ഛൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ജൂനിനെ ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് കൊണ്ടുപോകാനായി ആ ഒരു സ്റ്റേഷനില് ഉത്തരവില്ലെങ്കിൽ പോലും ട്രെയിൻ നിർത്താനായി അച്ഛൻ തീരുമാനിക്കുന്നു. പക്ഷെ അവിടെ ട്രെയിൻ നിർത്തുമ്പോൾ അവിടെ ജൂൻ ഉണ്ടായിരുന്നില്ല. ആ ഒരു സ്ഥലത്ത് ട്രെയിൻ നിർത്തി അച്ഛൻ അവനെ പോയി വിളിച്ചുകൊണ്ടുവരുന്നു. അങ്ങനെ അവനുമായി അവന്റെ ആഗ്രഹം പോലെ അവന്റെ ഗ്രാമത്തിൽ നിർത്തിയ ആ ട്രെയിനിൽ കയറി അച്ഛൻ അവനെ ഈ ട്രെയിനിന്റെ അവസാന സ്റ്റേഷൻ വരെ കൊണ്ടുപോകുന്നു. ആ അവസാന സ്റ്റേഷന്റെ അവിടെ ഇവന് പോകാനുള്ള കാർ അധ്യാപകൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ തന്നെ മുൻകൈ എടുത്ത് ഇവനെ പരീക്ഷാ സെന്ററിൽ കൊണ്ടാക്കുന്നു. അങ്ങനെ മണിക്കൂറുകൾ യാത്ര ചെയ്ത് പരീക്ഷാ സെന്ററിൽ എത്തുന്ന അവൻ നാസയിലേക്കുള്ള സ്കോളർഷിപ്പ് എക്സാം എഴുതുകയാണ്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ആ പരീക്ഷയിൽ അവൻ പാസ്സായെന്ന കത്ത് വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ ഒരുപാട് സന്തോഷത്തിൽ ആ വാർത്ത അവനെ അറിയിക്കുന്നു. ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ലോകത്തിന്റെ തന്നെ വലിയൊരു രാഷ്ട്രത്തിലേക്കുള്ള ജൂനന്റെ യാത്ര ആ ഒരു ഗ്രാമത്തിന്റെ തന്നെ ആഘോഷമായിരുന്നു. അതുകൊണ്ട് അവനെ യാത്രയാക്കും മുന്നേ ആ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് ഇവരെല്ലാവരും ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ അച്ഛൻ ഓടിക്കുന്ന ട്രെയിനിൽ അവൻ യാത്ര തിരിക്കുന്നു. ആ ടൈം ചേച്ചിയുടെ ആത്മാവ് അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവൻ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കുന്നത് കാണുന്ന ചേച്ചിക്കും ഒരുപാട് സന്തോഷമാവുന്നു. അവന്റെ ആഗ്രഹം പോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ വന്നിരിക്കുന്നു. അവന്റെ ആഗ്രഹം പോലെ ബഹിരാകാശത്തെ പറ്റി പഠിക്കാനായി അവൻ യാത്ര പുറപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കാണുന്ന ചേച്ചിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നു. തന്റെ ജനനത്തോടെ അമ്മ മരിച്ചു. താൻ ഒപ്പമുള്ളപ്പോൾ തന്നെ തന്റെ സമ്മാനം താഴെ വീഴാതെ പിടിക്കാൻ നോക്കിയ ചേച്ചി മരിച്ചു. അങ്ങനെ പല കുറ്റബോധങ്ങൾ ഷിന്നിന്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ കുറ്റബോധങ്ങളുടെയോ സങ്കടത്തിന്റെ ഒന്നും ഭാരമില്ലാതെ അവൻ ഭാവിയിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ ഇത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇതൊരു കൊച്ചു ഫീൽ ഗുഡ് ചിത്രമായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.